Hi, welcome to PSC Basics. എൻ്റെ പേര് നന്ദിനി. എസ് സി ആർ ടി ഗണിത പാഠപുസ്തകത്തിനെ ബേസ് ചെയ്തിട്ട് ഉള്ള ക്ലാസ്സുകൾ നമ്മൾ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ 2 ഭാഗങ്ങളായിട്ടുള്ള ഓരോ ടെക്സ്റ്റ് ബുക്കിലെയും ഉള്ള ടോപ്പിക്സിനെ കവർ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഇനി ഉണ്ടാവുക. ഓരോരോ ഭാഗങ്ങളായിട്ട് തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ ഉണ്ടാവും. മാക്സിമം ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക. നമുക്ക് ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിന് മുമ്പായിട്ട് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ടും അതിനുശേഷം പ്രിലിമിനറിയുടെ എക്സാം ബേസ്ഡ് ആയിട്ടുള്ള സിലബസ് ബേസ്ഡ് കാര്യങ്ങൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സും കൂടെ കവർ ചെയ്തിട്ടായിരിക്കും നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ 5ാം ക്ലാസ്സിലെ 1-ാമത്തെ പാർട്ട് വണ്ണിലുള്ള ആദ്യത്തെ ചാപ്റ്ററാണ്. പാർട്ട് വണ്ണിലെ ആദ്യത്തെ ചാപ്റ്റർ സംഖ്യാലോകം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മുന്നേയൊക്കെ പഠിച്ചിട്ടുള്ളതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് കണ്ടിന്യൂവേഷനായിട്ട്, അതായത് സംഖ്യകളെക്കുറിച്ചും സംഖ്യകളുടെ പ്രത്യേകത, അതുപോലെ കുറച്ച് വലിയ സംഖ്യകൾ എങ്ങനെയാണ് ഗുണിക്കുന്നത് എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇപ്പോൾ ഈ ഒരു കോഴ്സിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് നമ്മൾ കൂടുതലായിട്ട് ഷോർട്ട് കട്ട്സ് ഒന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കാര്യം കണ്ടൻറ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം സിലബസിനനുസരിച്ചുള്ള ടോപ്പിക്സ് പഠിപ്പിക്കുന്ന സമയത്ത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഷോർട്ട് കട്ട്സ് കൂടി ഉൾപ്പെടുത്തിയുള്ള ക്ലാസ്സുകളായിരിക്കും നമുക്കുണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പറയുന്ന 1-ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നമുക്ക് വേണ്ടിയ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3242. ഇത് ഒരു 4-അക്ക സംഖ്യയാണ്. ഈ 4-അക്ക സംഖ്യയിൽ 4 അക്കം എന്ന് പറയുമ്പോൾ എന്താണ്, 4 അക്കങ്ങൾ ഇവിടെ ഉണ്ട്. ഈ 4 അക്കങ്ങൾ ദാ ഇങ്ങനെ നമുക്ക് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതിനൊരു പ്രത്യേകത ഇതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ആദ്യത്തെ അക്കം, നമ്മൾ ഈ സംഖ്യകൾ എപ്പോഴും എണ്ണുന്നത് വലതുവശത്ത് നിന്ന് ഇടത്തേക്കാണ്. ഇതിൻ്റെ ആദ്യത്തെ സംഖ്യ 2 എന്ന് പറയുന്നത് ഒറ്റയുടെ സ്ഥാനത്തെ അക്കമായിട്ടും അതിനുശേഷം വരുന്ന 4 10-ാം സ്ഥാനത്തെ അക്കമായിട്ടും പിന്നീട് വരുന്ന 2 100-ാം സ്ഥാനത്തെ അക്കമായിട്ടും അതിനുശേഷം വരുന്ന 3 1000-ാം സ്ഥാനത്തെ അക്കമായിട്ടുമാണ് കണക്കാക്കുന്നത്. അതായത് ഇതാണ് ആദ്യം ഇതിൽ പറയുന്നത്. ഒരു സംഖ്യയെ നമുക്ക് 1, 10, 100, 1000 എന്നിങ്ങനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 3 1000 എന്ന് പറയുമ്പോൾ 3000 പ്ലസ് 2 100 എന്ന് പറയുമ്പോൾ 200, 4 10 എന്ന് പറയുമ്പോൾ 40, 2 1 എന്ന് പറയുമ്പോൾ 2. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴായിരിക്കും നമുക്ക് 3242 എന്ന് പറയുന്ന ഈ സംഖ്യ കിട്ടുന്നത്. ഇതുപോലെ കുറച്ചുകൂടെ ഒരു ഡിജിറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ അത്രയും 10,000. ഒരു ഡിജിറ്റൂടെ ഇടതുവശത്ത് വന്നു കഴിഞ്ഞാൽ അത്രയും 100,000. ആ രീതിയിൽ സംഖ്യകളെ നമുക്ക് ഡിനോട്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് 1, 10, 100, 1000 എന്നിങ്ങനെയുള്ള രീതിയിൽ നമുക്ക് സംഖ്യകളെ സൂചിപ്പിക്കാനായിട്ട് കഴിയും. ഇനി ഇതിൽ വരുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതിൽ നിന്നും കുറച്ചും കൂടി വലുതായിട്ടുള്ള മൾട്ടിപ്ലിക്കേഷനാണ്. ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ പറയുമ്പോൾ നമ്മളൊരു 5 5-അക്ക സംഖ്യ ഇവിടെ എടുക്കുന്നു. 42321 ഇതിനെ ഒരു 5 കൊണ്ട് ഗുണിക്കുന്നു. ഈ ഒരു ഗുണനം എന്ന് പറയുമ്പോൾ, ശരിക്കും നമ്മൾ ഗുണനം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് ബേസിക്സ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ അവർക്കിത് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇത് ഗുണിക്കുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ അക്കം ഈ ഒറ്റയുടെ സ്ഥാനത്തെ 1 കൊണ്ട് 5 ഗുണിക്കുന്നു. 1 × 5, അത് ദാ ഇവിടെ ആയിട്ട് എഴുതി 5. അതിനുശേഷം ദാ ഇങ്ങനെയാണ് ഗുണിക്കുന്നത്. ഈ 2 കൊണ്ട് 5 ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അക്കം 10. ആ 10 0 നമ്മൾ ഇവിടെ എഴുതും. ബാലൻസ് വരുന്ന 1 ഇവിടെ കൊടുക്കും. ആ ബാലൻസ് ഇവിടെ കൊടുക്കും. എന്നിട്ട് ഈ അടുത്ത ഡിജിറ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 × 5 = 15. 15 കൂടെ ഈ ബാലൻസ് 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ 16. 16 ൽ 6 എഴുതും. ബാലൻസ് ഒരു വരുന്ന 1 അടുത്ത ടേമിലേക്ക് കൊടുക്കും. ഇനി അടുത്ത ഈ 2 × 5 ഗുണിക്കുമ്പോൾ നമുക്ക് 10 കിട്ടുന്നത്. ആ 10 കൂടെ ഈ 1 കൂട്ടുമ്പോൾ 11. അതിലും ഒരു റിമൈൻഡർ ഉണ്ട്, അതിവിടെ കൊടുത്തിട്ട് 4 × 5 ഗുണിക്കുമ്പോൾ നമുക്ക് 20 കിട്ടും. ആ 20 കൂടെ ഈ 1 കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 21. അപ്പോൾ ഇതിനെ നമുക്ക് 42321 5 ഗുണിക്കുമ്പോൾ 211605 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി മൾട്ടിപ്ലിക്കേഷനിൽ തന്നെ വരുന്ന നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതിലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ 225 × 98
പ്ലസ് 225 ഗുണം 2. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പി എസ് സിക്ക് ചോദിച്ച് കാണാറുള്ളതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ 225 98 കൊണ്ട് ഗുണിച്ചു, പിന്നെ 225 2 കൊണ്ട് ഗുണിച്ചു, ഇത് കൂട്ടുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ്, അത്രയും ടൈം എടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടോ എന്ന് നോക്കണം. അതായത് രണ്ട് ടേമാണ് ഇവിടെ ഉള്ളത്, ഈ രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ട് നമുക്ക് വരുന്നൊരു സംഖ്യയാണ് 225. ആ കോമൺ ആയിട്ടുള്ള സംഖ്യ എടുത്ത് എഴുതുക. അതിനുശേഷം ഇവിടെ ഒരു ഇൻറ്റു മാർക്കുണ്ട്, ആ ഇൻറ്റു രണ്ടിലുമുള്ള അതുപോലെ കൊടുത്തു, ഇത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ബ്രാക്കറ്റിനകത്ത് ഈ ഫസ്റ്റ് സെറ്റിൽ നിന്ന് 225 എടുത്തതിന് ശേഷം നമുക്ക് ബാലൻസ് വരുന്നത് ഒരു 98 ആണ്. ആ 98 അതുപോലെ എടുത്ത് എഴുതി. അതിനുശേഷം ഈ രണ്ടാമത്തെ സെറ്റിൽ നിന്ന് നമ്മൾ 225 കോമൺ ആയിട്ട് വെച്ച് പൊതുവായിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ 98 ഉള്ളൂ. ഇതിൽ നിന്ന് പുറത്തെടുത്ത ബാക്കി ഇതിനകത്ത് വരുന്ന നമ്പർ എടുത്ത് എഴുതുക, അത് 2. അപ്പോൾ ഇതെന്തായിട്ട് വരും? 225 ഗുണം 98 രണ്ടും 100. ഒരു സംഖ്യ 100 കൊണ്ട് ഗുണിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 100 എത്ര പൂജ്യമുണ്ട്, ആ പൂജ്യം സംഖ്യയുടെ കൂടെ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ ഇതെന്തെന്ന് കിട്ടും? 22500 എന്ന് കിട്ടും. ഇത്രയും സ്റ്റെപ്സ് വേണ്ട, ഇത് എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. നമുക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് അതിൽ കോമൺ ആയിട്ടുള്ള നമ്പർ എന്താണെന്ന് എഴുതുക, പിന്നെ അതിനകത്ത് ആ കോമൺ നമ്പർ ഒഴിച്ച് ബാക്കി വരുന്ന സംഖ്യകൾ, ഇവിടെ പ്ലസ് ആണെങ്കിൽ ആഡ് ചെയ്യുക, മൈനസ് ആണെങ്കിൽ കുറയ്ക്കുക. അപ്പോൾ ഈ 98 രണ്ടും കൂടെ കൂട്ടി ആ 100 രണ്ട് 0 ഉണ്ട്, അപ്പോൾ 225 00. ഇങ്ങനെ ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ സംഖ്യ കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. മൂന്ന് ക്വസ്റ്റ്യൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 45 × 92 + 45 × 8. ഇതിൽ ഈ പറഞ്ഞത് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന നമ്പർ ഏതാ? 45 ആണ്. ആ 45 അതുപോലെ എടുത്തെഴുതി, അടുത്തത് 92 ഉം 8 ഉം. അത് നമുക്ക് മനസ്സിൽ കൂട്ടാൻ പറ്റുമല്ലോ. 92 ഉം 8 ഉം കൂടെ കൂട്ടുമ്പോൾ 100 എന്ന് കിട്ടും. ഇതിൻ്റെ ആൻസർ 4500. അപ്പോൾ അത് എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇതിൻ സെക്കൻഡ്സ് നമുക്ക് ഇതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റും. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, കോമൺ ആയിട്ട് വരുന്ന നമ്പർ 115 ആണ്. 80 ബാലൻസ് വരുന്നത് 88 ഉം 12 ഉം, രണ്ടും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് 100 എന്ന് കിട്ടും. 115 20 അതായിരിക്കും അതിൻ്റെ ഉത്തരം. ഇനി അടുത്തത്, ഇതിൽ കോമൺ ആയിട്ട് വരുന്ന സംഖ്യ ഏതാ? 132 ആണ്. 132 ഗുണം, ഇവിടെ ഒരു 7 ഉണ്ട്, ഇവിടെ 993 ആണ്. അതായത് നമ്മൾ ഇതെന്താണ് ചെയ്യുന്നത്? 993 ഉം 7 ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1000 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? 1000 കൊടുത്തു. ഇപ്പം നമ്മൾ നേരത്തെ 100 കൊണ്ട് ഗുണിച്ചത് കൊണ്ട് 2 0 ഇതിനകത്ത് ചേർത്തു. അപ്പോൾ ഇവിടെ 1000 കൊണ്ടാണ് ഗുണിക്കുന്നതെന്നുണ്ടെങ്കിൽ എത്ര പൂജ്യം ചേർത്താൽ മതി? ആ 132 കൂടെ 3 0 ചേർത്താൽ മതി. അതായത് ഇവിടെ വരുന്നത് എത്ര ഡിജിറ്റുള്ള സംഖ്യയാണോ അത്രയും സീറോസ് ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇത് ആഡ് ചെയ്യുമ്പോൾ 100 അല്ലെങ്കിൽ 1000 അങ്ങനെയുള്ളത് മാത്രമേ വരുള്ളൂ എന്നുള്ളൊരു സംശയം വരും. അങ്ങനെ തന്നെ ആയിരിക്കും കാര്യം. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഇങ്ങനെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുകയുള്ളൂ. എന്താണ്, ഇതിനെ ഇത്രയും ഇൻറ്റു ചെയ്ത് നമുക്ക് ആൻസർ എഴുതാനുള്ളൊരു ടൈം അവിടെ കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ ഇതുപോലെ ഒരു ക്ലൂ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും നമുക്ക് ചോദിക്കുന്നത്. ഇതിൻ്റെ ഇതുപോലെ മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് സ്റ്റെപ്പ് പ്രോബ്ലംസും കൂടെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അതും കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇതിൽ രണ്ട് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഒരു ദിവസം ഒരു കുട്ടിക്ക് 150 ഗ്രാം അരി വേണം. പദ്ധതിക്ക് കീഴിൽ 1240 കുട്ടികളുണ്ടെങ്കിൽ ഒരു ദിവസം എത്ര കിലോഗ്രാം അരിയാണ് വേണ്ടത്? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഒരു ദിവസം ഒരു കുട്ടിക്ക് 150 ഗ്രാം അരിയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ 1240 കുട്ടികൾക്ക് എത്ര കിലോഗ്രാം അരിയാണ് വേണ്ടത്? ഒരു കുട്ടിക്ക് 150 ഗ്രാം ആണെങ്കിൽ 1240 കുട്ടികൾക്ക് എത്ര ഗ്രാം വേണം? 1240 × 150. ഇതെങ്ങനെയായിരിക്കും ചെയ്യുന്നത്? 1240 × 150 കൊണ്ട് ഗുണിക്കണം. നമ്മൾ ഇത്രയും രണ്ട് വലിയ നമ്പേഴ്സ് ഗുണിക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ വലതുവശത്ത് പൂജ്യങ്ങളുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാം. അതിനെ ഒഴിവാക്കിയതിന് ശേഷം സംഖ്യകളെ തമ്മിൽ ഗുണിക്കുക. ഇവിടെ 124 × 15 ചെയ്യേണ്ടത്. ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? 4 5 20. ബാലൻസ് ഒരു 2 ഉണ്ട്, 2 5 10, 10 2 12, ശിഷ്ടം 1 ഉണ്ട്, 1 5 5 1 6. ഇവിടെ അടുത്തത് ഇങ്ങനെ ഗുണിക്കുമ്പോൾ 1 4 4, 1 2 2, 1 1 1. ഇത് ആഡ് ചെയ്യും, 0 ഇവിടെ വരും, 4 2 6, 6 2 8 1. നമുക്ക് എന്തെന്ന് കിട്ടും? 1860. പക്ഷേ ഇതല്ല ഇതിൻ്റെ ഉത്തരം.
1860 എന്ന് പറയുന്നത് 124 15 ഗുണിച്ചതാണ്. നമുക്ക് വേണ്ടത് 1240 180 ഗുണിച്ചതിൻ്റെ ഉത്തരവാണ്. അപ്പോൾ അതെന്ത് ചെയ്യും? ഇവിടെ ഒരു പൂജ്യം, ഇവിടെ ഒരു പൂജ്യം, ടോട്ടൽ 2 പൂജ്യമല്ലേ നമ്മൾ മാറ്റി വെച്ചത്. ആ 2 പൂജ്യവും കൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതെന്തെന്ന് കിട്ടും? 186,000. ഇവിടെ 180 ഗ്രാമിനെയാണ് നമ്മൾ ഗുണിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്രയും ഗ്രാം എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു ദിവസം എത്ര കിലോഗ്രാം അരി വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാമിനെ നമ്മൾ എന്താക്കി മാറ്റണം? കിലോഗ്രാം ആക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം, 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാമാണ്. അപ്പോൾ ഇതിനെ തിരിച്ച് നമുക്ക് ഇത്രയും ഗ്രാം ഉണ്ട്, അതിനെ കിലോഗ്രാമിലേക്ക് മാറ്റണം. അതായത് കിലോഗ്രാമിനെ ഗ്രാം ആക്കാൻ വേണ്ടി നമ്മൾ 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ തിരിച്ച് ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഹരിക്കണം. നമുക്കിവിടെ ഉള്ള നമ്പർ ഏതാ? 1, 8, 6, 3, 0. ഇതിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യാനായിട്ട് ഈ വലതുവശത്തുനിന്ന് പൂജ്യങ്ങൾ തമ്മിൽ കട്ട് ചെയ്താൽ മതി. ഈ അടുത്ത 2 0, അടുത്ത 2 0. ഇനി ഇവിടെ വരുന്ന 186 1 കൊണ്ട് ഹരിക്കണം. ഏതൊരു സംഖ്യയെയും 1 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 1 തന്നെ ഉത്തരം കിട്ടും. ഇതിൽ നിന്ന് എത്രാന്ന് വരും? 186. ഇവിടെ ഗ്രാം മാറി എന്ത് യൂണിറ്റായി? കിലോഗ്രാം ആയിട്ട് മാറി. നമ്മൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്തിലേക്ക് മാറ്റണം, എന്താണ് തന്നിട്ടുള്ളത്, അങ്ങനെയുള്ള യൂണിറ്റുകൾ ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ദിവസം 186 കിലോഗ്രാം അരിയാണ് വേണ്ടതെന്ന് ആൻസർ കിട്ടി. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ക്യൂസ് മത്സര വിജയികൾക്ക് സമ്മാനം നൽകുന്നതിനായി 12 രൂപയുടെ 3 പാക്കറ്റ് ക്രയോണുകൾ വാങ്ങി. മത്സരം കഴിഞ്ഞ് 2 പേർക്ക് കൂടി സമ്മാനം കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ട് 2 പാക്കറ്റ് കൂടി വീണ്ടും വാങ്ങി. ആകെ ചെലവെത്ര? അപ്പോൾ ഇവിടെ വരുന്നത് സമ്മാനം നൽകാനായിട്ട് 12 രൂപയുടെ 3 പാക്കറ്റുകൾ വാങ്ങി. ഇപ്പോൾ 1 പാക്കറ്റ് വാങ്ങുമ്പോൾ 12 രൂപ, 2 പാക്കറ്റ് ആണെങ്കിൽ 12 നമ്മൾ 1 12 കൂടെ എടുക്കും. അതുപോലെ ഇവിടെ 3 പാക്കറ്റ് ആകുമ്പോൾ 12 × 3 എത്രയെന്ന് കിട്ടും? 36 രൂപ ആദ്യം ചിലവായി. അതിനുശേഷം എന്താണ് ചെയ്തത്? മത്സരം കഴിഞ്ഞ് 2 പേർക്ക് കൂടി എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ആ 2 പേർക്കും ഇതേ ക്രയോൺ സെറ്റ് തന്നെയല്ലേ വാങ്ങിയത്? അപ്പോൾ 12 രൂപയുടെ തന്നെ 2 സെറ്റും കൂടെ പിന്നീട് വാങ്ങി. അപ്പോൾ നമുക്ക് എത്ര എന്ന് കിട്ടി? 24 കിട്ടി. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 60 രൂപയെന്ന് കിട്ടും. ഈ 60 രൂപയാണ് ആകെ ഇവർക്ക് എന്തായത്? ക്രയോൺ വാങ്ങുന്നതിനായിട്ട് ചിലവായത്. ഇതിനെ നമ്മൾ ആദ്യം പഠിച്ച മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. 12 × 3 + 12 × 2. അപ്പോൾ ഇത് എന്ത് ചെയ്യാം? ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള സംഖ്യ 12 ആണ്. 12 എടുത്തതിന് ശേഷം 3 + 2 എത്ര വരും? 12 × 5 = നമുക്ക് 60 രൂപയെന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയും നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിൽ മൾട്ടിപ്ലിക്കേഷൻ്റെ പല ലെവൽസ്, അതായത് കുറച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ ആഡ് ചെയ്യുന്ന ടൈപ്പ്, പിന്നെ കുറച്ച് വലിയ സംഖ്യകൾ ഗുണിക്കുന്ന ടൈപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇത്രയും ആവുമ്പോൾ ഈ സംഖ്യാലോകം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. രണ്ടാമത്തെ ചാപ്റ്ററിനെ കുറിച്ച് നമുക്ക് 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ട് ഒരു 40 ഡേയ്സ് ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്നുണ്ട്. April 4 മുതലാണ് ക്ലാസ് തുടങ്ങുന്നത്. പുതിയ പാറ്റേൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പുതിയ രീതിയിൽ SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് ഡെയിലി ടെസ്റ്റുകളും മോഡൽ എക്സാമുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ PSC Basics എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് വരകൾ ചേരുമ്പോൾ. ഇതിനകത്ത് നമുക്ക് പറയുന്ന പേരിൽ തന്നെയുണ്ട്, വരകൾ ചേരുമ്പോൾ. അപ്പോൾ 2 വരകൾ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഈ 2 ലൈൻസ് ചേരുന്ന ഒരു പോയിന്റിൽ നമുക്ക് കിട്ടുന്ന ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ആ 2 വരകൾക്കിടയിലുള്ള കോണാണ്. അപ്പോൾ ഈ ഒരു ഭാഗം, അതായത് ഇത് ആംഗിൾ അല്ലെങ്കിൽ കോൺ എന്ന് നമ്മൾ സൂചിപ്പിക്കും. മുൻപ് ചെറിയ ക്ലാസ്സിൽ കോണുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതെങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നും ഇതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. പിന്നെ വരകൾ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന രൂപങ്ങൾ, ഇപ്പം 3 വരകൾ ചേർത്ത് നമുക്ക് ഉണ്ടാക്കുന്ന രൂപത്തിന് നമ്മൾ ത്രികോണം എന്ന് പറയും. അതുപോലെ 4 വരകൾ ചേർത്ത് ഉണ്ടാക്കുന്നത് ചതുർഭുജം. 5 വരകൾ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്നത് പഞ്ചഭുജം. 6 വരകൾ ചേർത്തിട്ടാണെങ്കിൽ അതിന് നമുക്ക് ഷഡ്ഭുജം. അങ്ങനെ 7 വര, 8 വര, ആ വരകൾക്കനുസരിച്ച് നമുക്കിതിന് പേര് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമേ രണ്ടാമത്തെ ചാപ്റ്ററിൽ നമുക്ക്
ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനായിട്ടുള്ളൂ. ഇതിനെക്കുറിച്ച് ആംഗിൾ എന്നൊരു കൺസെപ്റ്റും പിന്നെ ലൈൻസ് ചേർന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുറച്ച് ഫിഗേഴ്സിനെ കുറിച്ചുമാണ് ഇതിൽ പറയുന്നത്. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ ഈ ഹരിക്കുന്നത് നമ്മുടെ ഹരണം എന്നൊരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അഞ്ചാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ആ ചാപ്റ്റർ എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ ചാപ്റ്റർ ഭാഗം വയ്ക്കലാണ്. ഈ ഭാഗം വയ്ക്കൽ എന്ന് പറയുന്ന പേരിൽ തന്നെ നമുക്കറിയാം ഡിവൈഡ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് അതിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, 48 മിഠായികൾ 6 സംഘങ്ങൾക്ക് തുല്യമായി വീതിക്കുന്നത് എങ്ങനെ? ആകെ 48 മിഠായികൾ 6 സംഘങ്ങൾക്കായിട്ട് കൊടുക്കണം. അപ്പം നമുക്കറിയാം ഇവിടെ ഇപ്പം മൾട്ടിപ്ലിക്കേഷനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വലിയൊരു നമ്പറായിരിക്കും വരുന്നത്, അതൊരിക്കലും ഇതിൻ്റെ ആൻസറായിട്ട് വരില്ല. ഇവിടെ തുല്യമായി വീതിക്കുക എന്ന് വെച്ചാൽ പകുത്ത് പകുത്ത് കൊടുക്കുക എന്നല്ലേ അതിൻ്റെ അർത്ഥം. അതായത് ഓരോരുത്തർക്കും ഈ 48 കുറച്ചായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ചെറിയ ഉത്തരം കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്കിവിടെ ഇതിനിടയ്ക്ക് വരുന്ന സിമ്പൽ എന്തായിരിക്കും? ഹരണമായിരിക്കും. അപ്പം നമുക്ക് 48 മിഠായികൾ 6 സംഘങ്ങൾക്ക് തുല്യമായി വീതിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ 48 കൊണ്ട് ഹരിച്ചാൽ മതി. 48 6 കൊണ്ട് ഹരിക്കുന്നതിന് നമ്മൾ 6 ടേബിൾ പറഞ്ഞു നോക്കിയാൽ മതി. 6 ടേബിളിൽ 8 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 48 എന്ന് കിട്ടുന്നത്. അപ്പോൾ 48 6 കൊണ്ട് ഗുണിക്കുന്നതിനായിട്ട് ഇവിടെ 8 6 8 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 48 കിട്ടുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും എത്ര വീതം കിട്ടും? 8 മിഠായി വീതമായിരിക്കും ഓരോ സംഘങ്ങൾക്കും കിട്ടുന്നത്. ഇനി കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു പ്രോബ്ലം നോക്കാം. 72 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ചരട് മടക്കി സമചതുരം നിർമ്മിച്ചു, ഒരു വശത്തിൻ്റെ നീളം എത്ര? അപ്പോൾ ഇവിടെ പറയുന്നത് നീളമുള്ളൊരു ചരടുണ്ട്, ആ ചരടിന് 72 സെൻറ്റിമീറ്ററാണ് നീളം. ഇതിനെ മടക്കി സമചതുരം നിർമ്മിച്ചു. പക്ഷേ എത്രയായിട്ട് മടക്കി എന്ന് പറയുന്നില്ല, പകരം പറഞ്ഞിട്ടുണ്ട് നിർമ്മിക്കുന്നത് എന്താണ്? സമചതുരമാണ്. അപ്പോൾ സമചതുരം എന്ന് വെച്ചാൽ നമുക്കറിയാം ചതുരത്തിന് 4 വശങ്ങളാണുള്ളത്. അപ്പോൾ ഇവിടെ സമമായ 4 വശങ്ങളായിട്ടാണ് നിർമ്മിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പോയി ഇതുപോലെ വന്ന് തിരിച്ചിവിടെ എത്തി നിൽക്കുമ്പോൾ ഇതുപോലൊരു സമചതുരമാണ് ഈ 72 സെൻറ്റിമീറ്റർ നീളമുള്ള ചരട് ഉപയോഗിച്ച് നിർമ്മിച്ചത്. ഇപ്പോൾ ഇത് മടക്കി ഒരു പഞ്ചഭുജം നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എന്തായിരിക്കും? 5 വശങ്ങളുള്ളൊരു രൂപമായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? സമചതുരത്തിനൊരു പ്രത്യേകതയുണ്ട്, സമമായ ചതുരം, അതായത് സമചതുരത്തിൻ്റെ 4 വശങ്ങളും തുല്യമായിരിക്കും. അതായത് ഈ ഒരു വശത്ത് എന്താണോ വരുന്ന അളവ് അത് തന്നെയായിരിക്കും ഇവിടെ 4 ഭാഗത്തും വരുന്നത്. അപ്പം നമുക്കിതിൽ നിന്ന് എത്ര, ഒരു ഭാഗത്തിൻ്റെ നീളം എത്ര എന്ന് ചോദിച്ചാൽ ആകെ എത്ര ഭാഗങ്ങളുണ്ടോ ആ ഭാഗം കൊണ്ട് 72 ഹരിച്ചാൽ മതിയാവും. അപ്പോൾ ഇവിടെ ഉള്ളത് എന്താണ്? 72 ഡിവൈഡഡ് ബൈ, ആകെ ഇതിന് 4 ഭാഗങ്ങളുണ്ട്, 4 കൊണ്ട് ഹരിക്കും. നമ്മൾ എന്ത് ചെയ്യും? 72 4 കൊണ്ട് ഹരിക്കാൻ ഒരു 4 ഈ 7 4 എത്ര പ്രാവശ്യം പോകും നോക്കണം. ഒരു തവണയാണ് പോകുന്നത്, അത് 7 നിന്ന് 4 കുറച്ച് ബാക്കിയുള്ള നമ്പർ ഇവിടെ എടുത്തെഴുതി. അപ്പോൾ 3 കിട്ടി. ഇനി ഈ 2 താഴേക്ക് എടുത്തെഴുതും. അപ്പോൾ ഈ 2 എഴുതുമ്പോൾ 32. ഈ 32 4 എത്ര പ്രാവശ്യം പോകും നോക്കും. 32 4 8 പ്രാവശ്യമാണ് പോകുന്നത്, 4 8 32. ബാലൻസ് നമുക്ക് 0, അതായത് ഇതിൻ്റെ റിമൈൻഡർ 0 ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഉത്തരം 18 എന്നാണ്. അപ്പോൾ ഈ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 18. അപ്പോൾ ഇവിടെ സെൻറ്റിമീറ്റർ എന്നൊരു യൂണിറ്റ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ആൻസറിലും എന്ത് ചെയ്യണം? സെൻറ്റിമീറ്റർ കൊടുക്കണം. ഒരു പക്ഷേ എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 18 സെൻറ്റിമീറ്റർ 18 മീറ്റർ, സെൻറ്റിമീറ്റർ സ്ക്വയർ, ഇങ്ങനെ പല അളവുകളും കാണും. ഇവിടെ നമ്മൾ സെൻറ്റിമീറ്ററിനെ വെറും 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ കിട്ടുന്ന ഉത്തരവ് എന്ത് തന്നെ ആയിരിക്കും? സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഇല്ലല്ലോ. ഇനി അതുപോലെ വേറൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഇതിൽ നിന്ന് നമുക്ക് പൊതുവായിട്ടൊരു കൺസെപ്റ്റ് കിട്ടും. സമചതുരാകൃതിയായ ഒരു തോട്ടത്തിൻ്റെ ചുറ്റളവ് 884 മീറ്റർ ആണ്. തോട്ടത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? അപ്പോൾ നമുക്കിവിടെ പറയുന്നത് സമചതുരാകൃതിയായിട്ടുള്ള ഒരു തോട്ടമുണ്ട്. അപ്പോൾ തോട്ടത്തിൻ്റെ ഷേപ്പ് സമചതുരമാണ്. അപ്പോൾ ഒരു സമചതുരാകൃതിയായ ഒരു തോട്ടം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ 4 വശങ്ങളുണ്ടാവും, 4 വശങ്ങളും തുല്യമായിരിക്കും. ഇവിടെ പറഞ്ഞിട്ടുണ്ട് തോട്ടത്തിൻ്റെ ചുറ്റളവ്. എന്താണ് ചുറ്റളവ്? ഇവിടെ നിന്ന് തുടങ്ങി തിരിച്ച് അവിടെ തന്നെ എത്തി, അതായത് ഈ ഒരു തോട്ടത്തിന് ചുറ്റിയുള്ള അളവ്. ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ളത് 72 സെൻറ്റിമീറ്റർ നീളമുള്ള ചരടിനെ മടക്കി. അപ്പോൾ ഇതിനെ മടക്കി ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ഈ ശരിക്കും പറയുന്ന ഈ 72 സെൻറ്റിമീറ്റർ എന്താണ്? ഈ ചതുരത്തിൻ്റെ ചുറ്റളവാണ്. അതുപോലെ ഇവിടെ ഡയറക്റ്റായിട്ട് നമുക്ക് ചുറ്റളവെന്ന് പറയുന്നത് ഈ സമചതുരത്തെ ആകൃതിയുള്ള
വീതിയുള്ള തോട്ടത്തിൻ്റെ ചുറ്റളവ് 884 meters എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വശത്തിൻ്റെ നീളം എത്ര? അപ്പം നമുക്കറിയാം നാല് വശങ്ങളുണ്ട്. അപ്പം നമ്മളിവിടെ ഒരു വശത്തിന് എ എന്നാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഇത് എ ആയിരിക്കും, ഇത് എ ആയിരിക്കും, ഇത് എ ആയിരിക്കും. അപ്പം ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് ഈ നാല് വശങ്ങളും കൂടെ കൂട്ടുന്നതായിരിക്കുമല്ലോ. അപ്പം എന്തായിരിക്കും ചുറ്റളവ്? a+a+a+a, വിച്ച് ഇസ് ഇതെന്തെന്ന് കിട്ടും? 4 times എയെ കൂട്ടിയതാണ്, അതായത് 4a. അപ്പോൾ ചുറ്റളവ് നമുക്കിവിടെ ഇങ്ങനെ 4a = 884 എന്ന് എഴുതാം. ഇതിൽ നിന്ന് എ എങ്ങനെ കണ്ടുപിടിക്കാം? 884/4. ഇതെങ്ങനെ ഡിവൈഡ് ചെയ്യും? 884 കൊണ്ട് ഹരിക്കണം. ഇവിടെ 8 × 4 = 2. അപ്പോൾ 2 ഇവിടെ എഴുതി, 4 × 2 = 8. 8 ൽ നിന്ന് 8 കുറച്ചാൽ 0. അടുത്ത 8 ഇവിടെ എടുത്ത് എഴുതി, ഈ 8 ൽ 4 2 times, അപ്പോഴും നമുക്ക് 8 എന്ന് കിട്ടും, 0. അടുത്ത 4 എടുത്ത് എഴുതി, 4 ൽ 1 times, 4 0. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം നമുക്കിവിടെ കിട്ടിയ ആൻസർ എത്രയാണ്? 221. ഇവിടെയും ശ്രദ്ധിക്കണം, മീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ആൻസർ എഴുതുമ്പോഴും എന്തെന്ന് എഴുതണം? മീറ്റർ എന്ന് എഴുതണം. അപ്പോൾ ഇതിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് എന്താണ്? ഈ ഒരു സമചതുരം അല്ലെങ്കിൽ ഏതൊരു രൂപം നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ വശങ്ങളുടെ തുകയാണ് അതിൻ്റെ ചുറ്റളവെന്ന് പറയുന്നത്. അപ്പോൾ സമചതുരമാണെങ്കിൽ സമചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തായിരിക്കും? 4a ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാണോ രൂപം അതിൻ്റെ വശങ്ങൾ കൂട്ടി കിട്ടുമ്പോൾ നമുക്ക് എന്താണോ കിട്ടുന്നത് അതായിരിക്കും അതിൻ്റെ ചുറ്റളവെന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഹരണവുമായിട്ട് ബന്ധപ്പെട്ട് 2-ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. അതുപോലെ തന്നെ കുറച്ച് നമ്പേഴ്സ്, അതായത് കുറച്ച് വലിയ നമ്പേഴ്സ് ഹരിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് എങ്ങനെ കിട്ടുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഇതിൽ പറയുന്നുണ്ട്. അതുകൂടെ നമുക്ക് എങ്ങനെ ദാ ഇപ്പം ഇവിടെ ഒരു നമ്പർ പറഞ്ഞിട്ടുണ്ട്, 38646/3. ഇതെങ്ങനെ ഹരിക്കുമെന്ന് വെച്ചാൽ നമ്മളിതിലെ ഫസ്റ്റ് ഡിജിറ്റ് 3. ആ 3-ൽ ഈ 3 എത്ര പ്രാവശ്യം പോകുമെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ 1 പ്രാവശ്യമാണ്, 1, 3, 3. ഈ 3-ൽ നിന്ന് 3 കുറച്ച്, ഇവിടെ 0. അടുത്ത നമ്പർ അതുപോലെ നമ്മൾ എടുത്തെഴുതണം. അടുത്ത നമ്പർ 8. ഈ 8-ൽ 3 എത്ര പ്രാവശ്യം പോകും നോക്കണം. 1, 3, 3, 2, 3, 6. 3, 3 ആകുമ്പോൾ 9 പോവും, 8 ന് ശേഷം വരും, അതുകൊണ്ട് അതെടുക്കില്ല. ഇവിടെ നമ്മൾ 2 കൊടുക്കും, ഈ 6 അതുപോലെ എഴുതി, 8-ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ 2 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ അടുത്ത ഡിജിറ്റ് അതുപോലെ എടുത്തെഴുതുക, 6. ഇപ്പം നമുക്കിവിടെ ഉള്ളത് 26. 26-ൽ 3 എത്ര പ്രാവശ്യം പോവും? 3, 8. 24. അതിനുശേഷം 27 പോവും, അതുകൊണ്ട് ഇവിടെ 8 എഴുതി, 24 എഴുതി. 26-ന് 24 കുറയ്ക്കുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. ഇനി അടുത്ത ഡിജിറ്റ് അതുപോലെ എടുത്തെഴുതി, 24. ഇവിടെയും നമുക്കറിയാം 3, 8, 24. ആ 24 കൊടുത്തു, കുറയ്ക്കുമ്പോൾ 0 വരും. പക്ഷേ ഇവിടെ ഇനി ഒരു ഡിജിറ്റും കൂടെ ഉണ്ട്, ആ ഡിജിറ്റിനെ അതുപോലെ നമ്മൾ എടുത്തെഴുതി, 6, 6-ൽ 3 2 times. അപ്പോൾ 6 എന്ന് തന്നെ കിട്ടും, 0 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് ദാ ഈ വരുന്ന ഭാഗത്ത് കിട്ടുന്ന ആൻസറിനെ നമ്മൾ പറയുന്നത് ഹരണ ഫലം, അതായത് നമുക്ക് ഹരിച്ച് കിട്ടുന്ന ഫലമാണ് എത്രയെന്ന് പറയുന്നത്? 12882. ഇനി നമുക്ക് ഈ താഴെ കിട്ടുന്ന, ഇവിടെ ചിലപ്പോൾ നമ്പേഴ്സ് വരാം, ഈ താഴെ കിട്ടുന്ന ഭാഗത്തിന് നമ്മൾ ശിഷ്ടം എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ശിഷ്ടം എത്രയാണ്? ഇവിടെ ശിഷ്ടം 0. ചിലപ്പോൾ ഇവിടെ നമ്പേഴ്സും വരാം, 3-നേക്കാൾ ചെറുതായ നമ്പേഴ്സ് ആയിരിക്കും നമുക്ക് എപ്പോഴും ശിഷ്ടമായിട്ട് കിട്ടുന്നത്. ഇതുപോലെയാണ് വലിയ നമ്പേഴ്സാണ് തരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഇതും കൂടെ ആകുമ്പോഴത്തേക്കും 3-ാമത്തെ ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ആവും. ഇനി 4-ാമത്തെ ചാപ്റ്ററാണ്, അതിനകത്ത് വൃത്തം എന്നൊരു കൺസെപ്റ്റും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റുമാണ് പറയുന്നത്. അതെന്താണെന്ന് 4-ാമത്തെ ചാപ്റ്റർ വൃത്തങ്ങളാണ്. ഇപ്പം ജസ്റ്റ് ഇതൊരു വൃത്തം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ വൃത്തത്തിന് നടുക്കൊരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൃത്തത്തിൻ്റെ കേന്ദ്രം അല്ലെങ്കിൽ സെൻറ്റർ എന്ന് വിളിക്കും. ഈ കേന്ദ്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലെ ഏതൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും അതിലേക്കുള്ള അകലം, കേന്ദ്രത്തിൽ നിന്നും ആ ഒരു ബിന്ദുവിലേക്കുള്ള അകലം എല്ലായ്പ്പോഴും നമുക്ക് തുല്യമായിട്ടായിരിക്കും കിട്ടുന്നത്. അതായത് ഈ കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലെ ഏതൊരു ബിന്ദു എടുത്താലും അതിലേക്കുള്ള അകലം തുല്യമാണ്, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുപോലെ ഇതാ വരച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം എന്തായിരിക്കും? തുല്യമായി. കേന്ദ്രം ശരിക്കും എന്താണ്? നമ്മളൊരു കോമ്പസ് വെച്ചിട്ടാണ് ഒരു സർക്കിൾ വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കോമ്പസ് നമ്മൾ എവിടെയാണോ ടച്ച് ചെയ്യുന്നത് ആ ഒരു പോയിൻ്റാണ് ശരിക്കും വൃത്തത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലെ ഒരു പോയിൻ്റിലേക്കുള്ള അകലത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അതിൻ്റെ ആരം. ആരത്തിന് റേഡിയസ് എന്ന് പറയും. അതുകൊണ്ട് തന്നെ സ്മോൾ ലെറ്റർ 6 കൊണ്ടായിരിക്കും ആരം നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ റേഡിയസ്. അപ്പോൾ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലെ ഏതൊരു ബിന്ദുവിലേക്കുള്ള അകലത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്
ആരം ആരത്തിന് സ്മോൾ ലെറ്റർ ആറ് വെച്ചിട്ട് നമ്മൾ സൂചിപ്പിക്കും. ഇപ്പം ഇവിടെ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് ഇതിനകത്ത് വരയ്ക്കുന്നത്, അതായത് കേന്ദ്രത്തിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു നേർരേഖ നമ്മൾ വരച്ചു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് കേന്ദ്രം തൊട്ട് ഇവിടം വരെയുള്ള അകലം ആറായിരിക്കും, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള അകലവും ആറായിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ, അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള അകലം എടുത്തു കഴിഞ്ഞാൽ ആർ പ്ലസ് ആറായിരിക്കുമല്ലോ. ആർ പ്ലസ് ആർ എന്ന് പറയുന്നത് ടു ആറാണ്. ഈ ടു ആറിനെ, അതായത് ആരത്തിൻ്റെ ഇരട്ടി അല്ലെങ്കിൽ ഈ ഇതുപോലെ നമ്മൾ രണ്ട് കേന്ദ്രത്തിലൂടെ പാസ് ചെയ്ത് പോകുന്ന വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളെ യോജിപ്പിക്കുന്ന വരയെ നമ്മൾ വിളിക്കുന്ന പേരാണ് വ്യാസം. അപ്പോൾ വ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരത്തിൻ്റെ ഇരട്ടിയായിരിക്കും. ഈ വ്യാസത്തിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് കൊണ്ട് സ്മോൾ ലെറ്റർ ഡി എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മളിതിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു കൺസെപ്റ്റ് എന്താണ്? ഡയമീറ്റർ എപ്പോഴും ആരത്തിൻ്റെ രണ്ട് മടങ്ങ് അല്ലെങ്കിൽ ആരത്തിൻ്റെ ഇരട്ടിയായിരിക്കും. തിരിച്ച് നമുക്ക് ആരം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ ടു ഇൻറ്റു ആറല്ലേ ഗുണിച്ചിരിക്കുന്നത്, സമത്തിന് ഇപ്രായാലും അപ്പുറത്തേക്ക് പോയാലും എന്ത് തന്നെ ആയിരിക്കും? ഡിവിഷനായിട്ട് മാറും. ഇപ്പം നമ്മൾ കൂട്ടുന്നതാണെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്ക് അത് കുറയ്ക്കുന്നതാവും, കുറയ്ക്കുന്നതാണെങ്കിൽ കൂട്ടുന്നതാവും. അതുപോലെ ഗുണിച്ചിരിക്കുന്നത് സമത്തിന് ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും എന്തായിട്ട് മാറും? ഡിവിഷനായിട്ട് മാറും. അതായത് റേഡിയസ് അല്ലെങ്കിൽ ആരം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഡയമീറ്ററിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ ഡയമീറ്റർ ഇസ് ഈക്വൽ ടു ടു ആറും റേഡിയസ് ഇസ് ഈക്വൽ ടു ഡി ബൈ ടുവും. ഈ രണ്ട് പോയിൻ്റ്സ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത്. പിന്നീട് വരുന്നതെന്ന് വെച്ചാൽ റേഡിയസ് തന്നതിന് ശേഷം സർക്കിൾസ് പല അളവിൽ വരയ്ക്കുന്നതും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പറയുന്നത്. ഇനി അഞ്ചാമതൊരു ചാപ്റ്ററും കൂടെ ആകുമ്പോഴേക്കും ഈ പാർട്ട് വൺ നമുക്ക് കംപ്ലീറ്റ് ആവും. ആ ഒരു ചാപ്റ്ററും കൂടെ നമുക്ക് നോക്കാം. അഞ്ചാമത്തെ ചാപ്റ്റർ ഭാഗങ്ങളുടെ സംഖ്യ. അപ്പോൾ പേര് എന്ന് തന്നെ നമുക്കറിയാം, നമ്മൾ കുറച്ച് ഭാഗങ്ങളായിട്ട് ഈ ഒരു സർക്കിളിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിഗറിനെയോ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ സംഖ്യാരൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. ഈ സംഖ്യ എന്ന് ഉദ്ദേശിക്കുന്നത് ഭിന്നസംഖ്യാരൂപത്തിൽ നമ്മൾ എങ്ങനെ എഴുതും എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഇതൊരു സർക്കിളാണ്, ഈ സർക്കിളിന് ഇതാ ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, എന്നിട്ട് ഇതിലെ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തു. അപ്പോൾ ഇത് എങ്ങനെയാണ്, ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ എത്ര വരും എന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതുന്നത് എങ്ങനെയാണ്? ഇവിടെ ആകെ ഒരു സർക്കിളിന് എത്ര ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് നോക്കണം. നമുക്ക് ഒന്ന് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഈ സർക്കിളിനെ ഡിവൈഡ് ചെയ്തത്. ആ രണ്ടിനെ ഛേദ, ഒരു ഭിന്നസംഖ്യയ്ക്ക് അംശവും ഛേദവും ഉണ്ടാവുമല്ലോ, അപ്പോൾ ഛേദം രണ്ടായിട്ട് എഴുതിയിട്ട് അതിലെത്ര ഭാഗം ഷെയ്ഡ് ചെയ്തു, ആ ഷെയ്ഡ് ചെയ്ത പോർഷനെ അംശമായിട്ട് നമ്മൾ സൂചിപ്പിക്കും. അപ്പോൾ ഇതിനെ വായിക്കുന്നത് എന്താണ്? രണ്ടിൽ ഒന്ന്. അതായത് ഒരു സർക്കിളിനെ ഇത് തുല്യമായ ഭാഗങ്ങളാക്കിയാൽ മാത്രമേ നമുക്ക് ഇതുപോലെ എഴുതാൻ പറ്റുള്ളൂ. ഇപ്പോൾ തുല്യം അല്ലാന്നുണ്ടെങ്കിൽ ഈ രണ്ടിലൊന്ന് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഒരു സർക്കിളിനെ തുല്യമായ രണ്ട് ഭാഗങ്ങളാക്കിയാൽ അതിലൊരു ഭാഗം എത്രയെന്ന് ചോദിച്ചാൽ രണ്ടിൽ ഒന്ന്. ഇപ്പം അതുപോലെ ഈ ഒരു ഫിഗറിനെ നമുക്ക് മൂന്ന് ഈക്വൽ പാർട്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തതെന്ന് വെക്കണം. അപ്പോൾ ഇത് മൂന്നും തുല്യ ഭാഗങ്ങളാണെങ്കിൽ ഇതിൽ ഈ രണ്ട് ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ സൂചിപ്പിക്കാൻ പറ്റും? ആകെ ഭാഗങ്ങൾ എത്രയുണ്ട്? ഒന്ന് രണ്ട് മൂന്ന്. ആകെ ഭാഗങ്ങൾ മൂന്ന്. ആ മൂന്നിൽ ഷെയ്ഡ് ചെയ്ത പോർഷൻ എത്രയാണ്? രണ്ട്. രണ്ട് ഭാഗങ്ങളാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെ എന്തെന്ന് വായിക്കും? ഛേദത്തിൽ എപ്പോഴും ആകെ ഉള്ളത് ഛേദത്തിലും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണോ അതിനെ അംശത്തിലുമായിട്ടായിരിക്കണം സൂചിപ്പിക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് മൂന്നിൽ രണ്ട് അല്ലെങ്കിൽ ടു ബൈ ത്രീ എന്ന് പറയാനായിട്ട് പറ്റും. ഇവിടെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തത് കൊണ്ട് വൺ ബൈ ടുവും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തപ്പോഴത്തേക്കും മൂന്നിൽ രണ്ട് എന്നും വന്നു. ഇനി ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈനെ നമ്മൾ ഇവിടെ എത്ര ഭാഗങ്ങളാക്കിയിട്ടുണ്ട്? നാല് ഭാഗങ്ങളാണ്. ഇതിൽ ഈ ലൈൻസ് എണ്ണി നോക്കിയല്ല ഭാഗങ്ങൾ പറയുന്നത്, പാർട്ടാണ്. അപ്പോൾ ഇതൊരു ഭാഗം, ഇത് രണ്ട്, ഇത് മൂന്ന്, ഇത് നാല്. അപ്പോൾ ആകെ നാല് ഭാഗങ്ങളുണ്ട്. ഇതിലൊരു ക്വസ്റ്റ്യൻ, ആകെ ഈ ഒരു ലൈനിൻ്റെ എത്ര ഭാഗമാണ് എ സി എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വെച്ചാൽ, നമ്മൾ എ സി എന്ന് പറയുന്നത് ഇവിടം വരെ ഉണ്ട്. അപ്പോൾ എ തൊട്ട് ബി വരെ ഒരു ഭാഗം, ബി തൊട്ട് സി വരെ ഒരു ഭാഗം. അപ്പോൾ ആകെ എത്ര ഭാഗമുണ്ട്? രണ്ട് ഭാഗമുണ്ട്. അപ്പോൾ ടോട്ടൽ നാലെണ്ണത്തിൽ രണ്ട് ഭാഗമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എ സി എന്ന് പറയുന്നത്. ഇപ്പോൾ എ ഡി ആണ് എത്ര ഭാഗം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? എ മുതൽ ഡി വരെ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് ഭാഗങ്ങളുണ്ട്, ആകെ ഉള്ളത് നാല്. നാലിൽ മൂന്നാണ് ഇവിടെ എ ഡി ആയിട്ട് വരുന്നത്. ഇത് നമ്മൾ ഈ പോയിൻറ്റ്സ് എണ്ണിക്കഴിഞ്ഞാൽ അഞ്ചിൽ രണ്ടെന്നും അഞ്ചിൽ മൂന്നെന്നും ഒക്കെ വരും. അപ്പോൾ അത് തെറ്റാണ്. നമ്മൾ പാർട്ട് ചോദിക്കുമ്പോൾ തുടക്കം മുതൽ അതെവിടെയാണോ നിൽക്കുന്നത് അതുവരെ ഉള്ളതാണ് ഒരു ഭാഗമായിട്ട് കണക്കാക്കേണ്ടത്. അതുപോലെ ക്ലോക്കിൻ്റെ
ഇതുപോലെ ക്ലോക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് ഈ ഒരു പാർട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു ക്ലോക്ക് തന്നിട്ട് ഇതിനകത്ത് 20 മിനിറ്റ് ആകുമ്പോൾ, ഈ ക്ലോക്കിനകത്ത് 20 മിനിറ്റ് ആകുമ്പോൾ എത്ര ഭാഗം കംപ്ലീറ്റ് ആയി എന്നൊരു ചോദ്യം നമുക്കിതിൽ നിന്ന് പറയാം. അപ്പോൾ 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഈ 4 വരെ വരുന്നത്, ഇവിടെ 12 തുടങ്ങി ഈ 4 വരെ വരുന്നതാണ് 20 മിനിറ്റ്. അപ്പോൾ ഈ ഒരു ക്ലോക്കിനെ ആകെ എത്ര ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 12 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 12 20 വരെ എത്ര വരും? 1, 2, 3, 4. 4 ഭാഗമാണ് 20. ഇതിനെ നമുക്ക് 4 കൊണ്ട് 2 കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 1/3 എന്ന് കിട്ടും. അതായത് 20 മിനിറ്റ് ആകുമ്പോൾ ഈ ക്ലോക്കിൻ്റെ 1/3 ഭാഗമാണ് കംപ്ലീറ്റ് ആവുന്നത്. ഇതല്ലാതെ നമ്മൾ മിനിറ്റ് വെച്ചിട്ടും വേണമെങ്കിൽ നോക്കാം. മിനിറ്റ് എന്ന് പറഞ്ഞാൽ 12, ഒരു മണിക്കൂർ കംപ്ലീറ്റ് ആവാനായിട്ട് നമുക്ക് 60 മിനിറ്റാണ് എടുക്കുന്നത്. ആ 60 മിനിറ്റിൽ 20 മിനിറ്റ് എത്ര? അതെങ്ങനെ കണ്ടുപിടിക്കും? 20/60, ഇവിടെ 0 കട്ട് ചെയ്തിട്ട് 2/6 എന്ന് വരും. ഇതിനെ നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ 1/3 എന്ന് കിട്ടും. ഇത് രണ്ടും ഒന്നായിട്ട് തന്നെ വരും. ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ നമ്മൾ ഭാഗങ്ങളാക്കിയാണ് പറയുന്നത്. ഈ ഭാഗങ്ങളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള 1-2 ഫിഗേഴ്സും കൂടെ ആകുമ്പോഴത്തേക്കും ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഇത് നോക്കി, ഇത് ഒരു സർക്കിളുണ്ട്. ഈ ഒരു സർക്കിളും പിന്നെ വേറൊരു സർക്കിളിൻ്റെ ഒരു ഭാഗവും കൂടെ മാത്രമേ ഇവിടെ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും? ഒരു സർക്കിളാവുമ്പോൾ 1, ആ 1 പിന്നെ ഒരെണ്ണം മുഴുവനായിട്ടില്ല, ആ അതിൽ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മളൊരു ഭിന്നസംഖ്യയാണ് വരുന്നത്. അതെങ്ങനെ എഴുതും? ആദ്യം ഈ സർക്കിളിനെ എത്ര ഭാഗങ്ങളാക്കിയിട്ടുണ്ടെന്ന് നോക്കണം. ഇവിടെ ഈ സർക്കിളിനെ 4 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. അത് ഛേദത്തിൽ എഴുതും. അതിൽ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 1 ഭാഗം. അത് അംശത്തിലും കൊടുക്കും. അപ്പോൾ ഇത് എന്തെന്ന് വായിക്കും? 1/4, അതായത് ഒരു സർക്കിളും പിന്നെ ഒരു സർക്കിളിൻ്റെ 1/4 ഭാഗവും കൂടെ. ഇങ്ങനെ എഴുതുന്നതിന് മിശ്ര ഭിന്നം എന്നാണ് പറയുന്നത്. അത് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സർക്കിളുണ്ട്, ഇതൊരു സർക്കിളുണ്ട്, അങ്ങനെ രണ്ടും കൂടെ 2 സർക്കിളുണ്ട്. അത് കഴിഞ്ഞ് 3 സർക്കിൾ കംപ്ലീറ്റ് ആയിട്ടില്ല. 3 സർക്കിളിൻ്റെ എത്ര ഭാഗമുണ്ട്? 3 സർക്കിളിനെ 4 ഡിവൈഡ് ചെയ്തിട്ട് അതിൽ 3 ഭാഗമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആകെ ഡിവൈഡ് ചെയ്ത പോർഷൻസ് 4, അതിൽ ചൂസ് ചെയ്ത പോർഷൻസ് 3. അപ്പോൾ ഇതെന്തെന്ന് വായിക്കും? 2/4, 3. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രാക്ഷൻസിനെ ഈ വരുന്ന ഭിന്നസംഖ്യകളെ നമുക്ക് ഭാഗങ്ങളെ നമുക്ക് ഭിന്നസംഖ്യകളായിട്ട് അടയാളപ്പെടുത്താനായിട്ട് പറ്റും. ഇങ്ങനെ 5 ചാപ്റ്റേഴ്സാണ് നമുക്ക് 5-ാം ക്ലാസ്സിലെ 1-ാമത്തെ പാർട്ടിൽ വരുന്നത്. ഈ ഒരു ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് പുറത്തേക്കുള്ളതാവില്ല. ഈ ഒരു ടൈപ്പിൽ മാത്രമേ നമുക്ക് ചോദിക്കുകയുള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ 2-ാമത്തെ ഭാഗത്തിനെ കുറിച്ചായിരിക്കും നമ്മൾ പഠിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ ക്ലാസ്സസ് ഉണ്ടാവും. ഇന്ന് ഈ ഒരു പാർട്ടോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം.